വീട്ടമ്മയെ കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിൽ തള്ളിയ കേസിലെ പ്രധാന പ്രതി പിടിയിലായ വാർത്തയാണ് ഇന്നത്തെ ആദ്യ റിപ്പോർട്ട്. കണ്ണൂരിൽ ഒളിവിൽ താമസിക്കുകയായിരുന്ന തൃക്കടവൂർ സ്വദേശി രാജേഷിനെ അഞ്ചാലമൂട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുപ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പീഡനശ്രമം തടഞ്ഞതിനാൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിൽ തള്ളുകയായിരുന്നുവെന്ന് രാജേഷ് പോലീസിനോട് സമ്മതിച്ചു. റിപ്പോർട്ടിലേക്ക്. കൊല്ലം അഞ്ചാലുമോട് കുപ്പണയിൽ കായൽ തീരത്തെ ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശ്രീദേവി അമ്മയുടെ മൃതദേഹം കണ്ടെടുത്തതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. ശ്രീദേവി അമ്മയെ രാജേഷും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയെന്ന് അജ്ഞാതന്റെ കത്താണ് പ്രതിയെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. ഒരു വർഷമായി കണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന രാജേഷിനെ അഞ്ചാലുമോട് പോലീസാണ് പിടികൂടിയത്. കൂട്ടുപ്രതിയായ രാജേഷിന്റെ സുഹൃത്തിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റിലായ രാജേഷിനെ കുപ്പണയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: രാജേഷും ശ്രീദേവി അമ്മയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം മുതലാക്കി രാജേഷ് ശ്രീദേവി അമ്മയെ കുപ്പണയിലെ കൃത്യം നടന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. രാജേഷും ഇയാളുടെ സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രീദേവി അമ്മ വഴങ്ങിയില്ല. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ശ്വാസം മുട്ടിച്ച് കൊല ചെയ്ത ശേഷം സെപ്റ്റിക് ടാങ്കിലേക്ക് മൃതദേഹം തള്ളി. തുടർന്ന് ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കന്നഡ എഴുത്തുകാരൻ ഡോക്ടർ എം എം കൽബുർഗിയുടെ കൊലപാതകിയെന്ന് സംശയിക്കുന്ന ആളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൽബുർഗിയുടെ കൊലപാതകിയുടേതെന്ന് സംശയിച്ച് പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രങ്ങളിൽ ഒന്നിലെ ആളുമായി സാമ്യമുള്ളയാളിന്റെ ജഡമാണ് കണ്ടെടുത്തത്. കന്നഡ സാഹിത്യകാരനും സർവകലാശാല മുൻ വി സിയുമായ ഡോക്ടർ എം എം കൽബുർഗിയുടെ കൊലപാതകിയെന്ന് സംശയിക്കുന്നയാളെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകിയുടേതായി പോലീസ് തയ്യാറാക്കിയ രേഖാചിത്രവുമായി സാമ്യമുള്ള ആളുടെ മൃതദേഹമാണ് ബെലഗാവിൽ കണ്ടെടുത്തത്. ഒക്ടോബർ 18 ഖാനാപൂർ വനത്തിൽ വെടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഒരു വെടിയുണ്ടയും മൃതദേഹത്തിന് സമീപത്തുനിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വിവരം ബുധനാഴ്ചയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്. മൃതദേഹം വിട്ടുകിട്ടാനുള്ള ആവശ്യവുമായി ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. മൃതദേഹവും രേഖാചിത്രവും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ബെലഗാവ് എസ് പി രവികാന്ത് മാധ്യമങ്ങളെ അറിയിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 30 ധാർവാടിയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ കൽബുർഗിക്ക് വെടിയേറ്റത്. മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതരായ ആയുധധാരികൾ വീടിന്റെ വാതിലിൽ മുട്ടുകയും വാതിൽ തുറന്നയുടൻ കൽബുർഗിയെ വെടിവെച്ച് വീഴ്ത്തുകയുമായിരുന്നു. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. കൊലപാതകികളുടെ രേഖാചിത്രം പുറത്തുവിട്ടെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇതിനിടയിലാണ് രേഖാചിത്രവുമായി സാമ്യമുള്ളയാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഫസൽ വധക്കേസിൽ സഹോദരൻ അബ്ദുൾ റഹ്മാന്റെ വെളിപ്പെടുത്തൽ. തന്റെ മൊഴി CBI വ്യാജമായി രേഖപ്പെടുത്തിയാണ്. പ്രതികളെ ചേർത്തത് വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിലെന്നും കേസിൽ പുനരന്വേഷണം വേണമെന്നും അബ്ദുൾ റഹ്മാൻ ആവശ്യപ്പെടുന്നു. പ്രമാദമായ ഫസൽ വധക്കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഫസലിന്റെ മൂത്ത സഹോദരനായ അബ്ദുൾ റഹ്മാൻ പീപ്പിൾ TVയിലൂടെ നടത്തിയിരിക്കുന്നത്. CBI ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ല. ഫസലിന്റെ കൊലയാളികളെ കണ്ട പെരിങ്ങത്തൂർ സ്വദേശികൾ തന്നോട് വിവരം പറഞ്ഞെന്നും തന്റെ മൊഴി പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നുമാണ് CBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ താൻ അങ്ങനെ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടില്ലെന്ന് അബ്ദുൾ റഹ്മാൻ പീപ്പിളിനോട് വ്യക്തമാക്കി. പെരിങ്ങത്തൂരിലൊരാരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസിനോടും പറഞ്ഞിട്ടില്ല. ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് താൻ സംശയിക്കുന്നു. കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും സമീപിക്കും. ഈ അന്വേഷണം ഇതിൽ ഞാനൊക്കെ എന്നൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള കാര്യത്തിന്റെ പേരിൽ എനിക്കിത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പൂർണ്ണമായിട്ടും നല്ല എനിക്ക് വിശ്വാസം തീരെയില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിനെയോ പ്രദേശ നേതാവിനെയും കാണാൻ പോവാ. ഇതിനൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കാരായി രാജനെയും ചന്ദ്രശേഖരനെയും അന്വേഷണ സംഘം രാഷ്ട്രീയ പ്രേരിതമായി പ്രതിചേർത്തതാണ്. കേസിന്റെ എല്ലാ ഘട്ടത്തിലും തനിക്കും കുടുംബത്തിനും ആവശ്യമായ സഹായങ്ങൾ നൽകിയത് കാരായി രാജനാണെന്നും അബ്ദുൾ റഹ്മാൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാരായി രാജനുമായിട്ട് ഞാൻ പല പ്രാവശ്യം കാരായി രാജനെ വന്നത് കാണുകയും എനിക്ക് വേണമെന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഒരു മനുഷ്യനാണ് കാരായി രാജൻ. കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചാ വിഷയമായ ഫസൽ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാവുന്ന വെളിപ്പെടുത്തലുകളാണ് ഫസലിന്റെ സഹോദരൻ നടത്തിയിരിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കേസിൽ പുനരന്വേഷണത്തിനുള്ള സാധ്യത ഉണ്ടെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. സോളാർ ഇടപാടിൽ താൻ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്ന നടി ശാലു മേനോൻ. തന്റെ വീടിന്റെ പാല് കാച്ചലിന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് നേരിട്ട് പോയി ക്ഷണിച്ചതുകൊണ്ടാണെന്നും കസ്റ്റഡിയിൽ കഴിയവേ ബിജു രാധാകൃഷ്ണൻ തന്നെ ഫോണിൽ വിളിച്ചതായും ശാലു മേനോൻ സോളാർ കമ്മീഷന് നൽകിയ മൊഴിയിൽ പറയുന്നു. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്.
റാസിഖലി എന്ന ബിസിനസ്സുകാരിൽ നിന്ന് 20 ലക്ഷം രൂപ കൈപ്പറ്റി ബിജു രാധാകൃഷ്ണനെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന പരാതികളുമായി ബന്ധപ്പെട്ടാണ് ശാലു മേനോൻ സോളാർ കേസിൽ അറസ്റ്റിലാകുന്നത്. സോളാർ കമ്മീഷൻ മുമ്പാകെ നൽകിയ മൊഴിയിൽ തനിക്കെതിരായ ആരോപണങ്ങൾ ശാലു നിഷേധിച്ചു. ഒരാളുടെ കയ്യിൽ നിന്നും താൻ പണം വാങ്ങിയിട്ടില്ലെന്നും തന്റെ കയ്യിൽ നിന്ന് സോളാർ സ്ഥാപിക്കാൻ ബിജു വാങ്ങിയ 20 ലക്ഷം രൂപ തിരികെ തന്നിട്ടില്ലെന്ന് ശാലു അറിയിച്ചു. ബിജുവുമായി അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും ശാലു നൽകിയ മൊഴിയിൽ പറയുന്നു. കസ്റ്റഡിയിൽ കഴിയവേ ബിജു തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. കേസിൻ്റെ കാര്യങ്ങളായിരുന്നു സംസാരിച്ചിരുന്നതെന്നും അവർ പറഞ്ഞു. കേന്ദ്രമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെയും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പരിചയമുണ്ട്. തിരുവഞ്ചൂരിനെ നേരിട്ട് പോയാണ് വീടിൻ്റെ പാല് കാച്ചലിനെ ക്ഷണിച്ചത്. മന്ത്രി മറുത്തു പറഞ്ഞതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ശാലു മാധ്യമങ്ങളോട് പറഞ്ഞു. അതെനിക്കറിയില്ല, അതെന്താണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. തിരുവഞ്ചൂർ സാറിനെ വീട്ടിൽ പോയിട്ട് ക്ഷണിച്ചു. അതെ, ഉറപ്പ് സമയമുണ്ടെങ്കിൽ പോകുന്ന വഴി ഞാൻ എവിടെ പോകുന്ന സമയമാണ്, അപ്പം പറ്റുമെങ്കിൽ മാക്സിമം നോക്കാം എന്ന് പറഞ്ഞാണ് പിരിയുന്നത്. സെൻസർ ബോർഡ് അംഗമായി തനിക്ക് സ്ഥാനം വാങ്ങി തന്നത് ചങ്ങനാശ്ശേരിയിലെ നൌഷാദ് എന്ന കോൺഗ്രസ് നേതാവാണ്. കൊടിക്കുന്നിലിൻ്റെ ഭാര്യയും തനിക്കൊപ്പം സെൻസർ ബോർഡിലുണ്ടായിരുന്നതായും ശാലു കമ്മീഷൻ നൽകിയ മൊഴിയിൽ പറയുന്നു. ശാലുവിൻ്റെ അമ്മ കലാദേവിയിൽ നിന്നും നേരത്തെ കമ്മീഷൻ മൊഴിയെടുത്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. പത്തനംതിട്ട പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കുത്തിവയ്പ്പെടുത്തു മടങ്ങിയ യുവാവ് മരിച്ചു. മരുന്ന് മാറി കുത്തിവെച്ചതാണ് യുവാവിൻ്റെ മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രി ഉപരോധിച്ചു. നൂറിനാട് സ്വദേശി ജിതിൻ ജോസ് എന്ന 25-കാരനാണ് ദാരുണാന്ത്യം. ഒരു വീടിൻ്റെ ആകെ പ്രതീക്ഷകൾ ഇല്ലാതാക്കിയാണ് ജിതിൻ ജോസ് എന്ന 25-കാരൻ മരണത്തിന് കീഴടങ്ങിയത്. രാവിലെ പന്തളത്ത് സുഹൃത്തിൻ്റെ വീട്ടിലെത്തി മടങ്ങുമ്പോൾ ജിതിന് ചെറിയ പനി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് കാരണമാണ് പന്തളത്തുള്ള മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ജിതിൻ ചികിത്സ തേടിയെത്തിയത്. ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട ജിതിനോട് ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ജിതിൻ സ്വയം ഓടിച്ചു വന്ന കാലത്ത് തന്നെ നൂറിനാട്ടുള്ള വീട്ടിലേക്ക് മടങ്ങി. പോകും വഴി ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട ജിതിൻ ആശുപത്രിയിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. ഈ സമയം കൊണ്ട് ജിതിൻ്റെ ശരീരമാകെ വീർത്ത് തടിക്കുകയും കടുത്ത ശ്വാസതടസ്സം നേരിടുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. രാവിലെ ഹോസ്പിറ്റലിലേക്ക് പനിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അദ്ദേഹം മരുന്ന് നൽകിയ ശേഷം പുറത്തേക്ക് വന്നതിന് ശേഷം ദേഹാസ്വസ്ഥത തിരിച്ചു കയറിയും അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. ഇത് മരുന്ന് മാറി കുത്തിവെച്ചതാണെന്ന് ഞങ്ങൾ കരുതുന്നു. എന്നാൽ ആശുപത്രിയിലെത്തിയ ഉടനെ തന്നെ ജിതിൻ മരിച്ചു. പനിക്ക് ചികിത്സ തേടിയെത്തിയ ജിതിന് ആശുപത്രി അധികൃതർ മരുന്നു മാറി കുത്തിവെച്ചതാണ് ഒരുപാട് കാലം ജീവിക്കേണ്ട 25-വയസ്സുകാരന്റെ അകാല മരണത്തിനിടയാക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ എന്ത് കാരണത്താലാണ് ജിതിൻ മരിച്ചതെന്ന് വ്യക്തമാക്കാൻ ആശുപത്രി അധികൃതർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. സംഭവത്തെ തുടർന്ന് ജിതിന്റെ ബന്ധുക്കൾ ആശുപത്രി ഉപരോധിച്ചു. തുടർന്ന് അടൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ശേഷമാണ് ബന്ധുക്കൾ ആശുപത്രിയിൽ നിന്ന് പോകാൻ തയ്യാറായത്. ജിതിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ന്യൂസ് ക്യാമറമാൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചു. ഇതിനിടെ ഡോക്ടറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഖരാവോ ചെയ്ത KGMOയിലെ ഡോക്ടർമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. അതേസമയം മാതൃഭൂമി ക്യാമറമാൻ റെജിമോന്റെ മൃതദേഹം മുട്ടത്തറ ശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവും മൂലം മാതൃഭൂമിയിലെ ക്യാമറമാൻ റെജിമോൻ മരിച്ചത്. സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഡ്യൂട്ടി ഡോക്ടർ ഐഷയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഈ നടപടിയിൽ പ്രതിഷേധിച്ച KGMOയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിച്ചു. ഒരു നോട്ടീസ് പോലും നൽകാതെ സമരം ചെയ്ത ആശുപത്രിയുടെ പ്രവർത്തനം ഡോക്ടർമാർ സ്തംഭിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സമരത്തിൽ യോജിക്കാത്ത PG വിദ്യാർത്ഥികളാണ് അത്യാഗത വിഭാഗം പ്രവർത്തിപ്പിച്ചത്. രോഗികളെ ദുരിതത്തിലാക്കിയത് പോരാഞ്ഞിട്ട് KGMO ഡോക്ടർമാർ DHSനെ ഖരാവോ ചെയ്തു. ഇത് പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയായി പിന്നെ ഡോക്ടർമാരുടെ പ്രതിഷേധം. AC ഹാളിൽ പ്രതിഷേധ സമരം നടത്തിയ ഡോക്ടർമാരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വിട്ടയക്കുകയായിരുന്നു. അതേസമയം റെജിമോന്റെ മൃതദേഹം പ്രസ് ക്ലബിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മുട്ടത്തറ SNDP ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.
എസ് എൻ ഡി പി ശാഖയുടെ ഉടമസ്ഥയിലുള്ള ഹൈസ്കൂൾ എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലാക്കാനുള്ള ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തിനെതിരെ ശാഖാ പ്രവർത്തകർ പ്രതിഷേധവുമായി തിരുവല്ല ഡി ഡി ഓഫീസ് ഉപരോധിച്ചു. അടുത്ത വർഷം വരാനിരിക്കുന്ന 5 അധ്യാപക തസ്തികകൾ വിറ്റ് കാശാക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമമെന്നും ശ്രീനാരായണീയർ ആരോപിച്ചു. ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയായിരുന്നു പ്രതിഷേധം. വ്യാജരേഖ ചമച്ച് സ്കൂൾ തട്ടിയെടുക്കാനുള്ള എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നീക്കത്തിനെതിരെയാണ് ശ്രീനാരായണീയർ രംഗത്ത് വന്നത്. തിരുവല്ല ചാത്തങ്കരിയിലെ എസ് എൻ ഡി പി 102 ശാഖയുടെ ഉടമസ്ഥതയിലുള്ള ഹൈസ്കൂളാണ് വ്യാജരേഖ ചമച്ച് എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലെത്തിക്കാനുള്ള ശ്രമം നടന്നത്. ഇതിനെതിരെ ശാഖാ പ്രവർത്തകർ പ്രതിഷേധവുമായി തിരുവല്ല ഡി ഡി ഓഫീസ് ഉപരോധിച്ചു. 5 വർഷം മുമ്പ് പിരിച്ചുവിട്ട ശാഖയ്ക്ക് സ്കൂളിലെ നിയമനങ്ങൾ നടത്താൻ അധികാരമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വാദം. എന്നാൽ അടുത്ത അധ്യയന വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്ന 5 അധ്യാപക തസ്തികയിലേക്ക് പണം വാങ്ങി നിയമനം നടത്തുക എന്ന ലക്ഷ്യമാണ് വെള്ളാപ്പള്ളിയുടേതെന്നാണ് ശാഖാ പ്രവർത്തകർ പറയുന്നത്. ശ്രീമാൻ മധു പരമലെ ബിനാമിയായി നിർത്തിക്കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഇനിയുള്ള 5 നിയമനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സ്കൂൾ കൈക്കലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു വരുമാനം ഇല്ലാത്തത്, ഒരു സാഹചര്യം ഇല്ലാത്ത സ്കൂൾ എന്തിനു കൈക്കലാക്കണം? ശ്രീമാൻ മധു പരമല പറഞ്ഞിട്ടുണ്ട് ഭൗതിക സാഹചര്യം ഉയർത്തനാണ് യോഗത്തിന് കൈമാറുന്നതെന്ന്. ഒരു വരുമാനം ഇല്ലാത്ത, ഒരു ഇതുമില്ലാത്ത ആണെങ്കിൽ ഈ സ്കൂൾ എന്തുകൊണ്ട് അവർ പിടിച്ചെടുക്കണം? അടിസ്ഥാന സൗകര്യമില്ലെന്ന് പറഞ്ഞ് അവഗണിച്ച സ്കൂളിനോട് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ സ്നേഹവും ശാഖാ പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങളുടെ എസ് എൻ ഡി പി സ്കൂൾ പിടിച്ചെടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലതായിട്ട് ബോധ്യമുണ്ട്. അവിടെ ശരിക്കും വരുമാനമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ ഫണ്ട്, അതുപോലെ തന്നെ നിയമനം നടത്തി കിട്ടുന്ന ഫണ്ടുകൾ ഇവരുപയോഗിച്ച് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ഞങ്ങളുടെ സ്കൂളിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രമാക്കാൻ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുകയാണ്. ഇതേ പ്രശ്നമുയർത്തി എസ് എൻ ഡി പി ശാഖാ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കേരള ഹൌസിൽ ബീഫിന്റെ പേരിൽ പ്രശ്നം സൃഷ്ടിച്ച സംഘപരിവാർ പ്രവർത്തകൻ പ്രതീഷ് വിശ്വനാഥൻ എസ് എൻ ഡി പി യോഗം അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശന്റെ വിശ്വസൻ എന്നതിന് കൂടുതൽ തെളിവുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുമായി വെള്ളാപ്പള്ളിക്ക് കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുത്തതും പ്രതീഷാണ്. വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബവും അമിത്ഷായും പ്രദീപ് വിശ്വനാഥനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഇക്കാര്യത്തിന് കൂടുതൽ സ്ഥിരീകരണം നൽകുന്നു. കേരള ഹൗസിലെ ക്യാൻറ്റീനിൽ ബീഫിന്റെ പേരിൽ പശുവിറച്ചി വിളമ്പിയെന്നാരോപിച്ച് പ്രശ്നങ്ങൾക്ക് തിരികൊളുത്തിയത് ഹിന്ദുസേനാ പ്രവർത്തകൻ പ്രതീഷ് വിശ്വനാഥനായിരുന്നു. ദില്ലിയിലെത്തിയ വെള്ളാപ്പള്ളി നടേശന് അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതും ഈ പ്രതീഷ് വിശ്വനാഥനാണ്. ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത ആർ എസ് എസ് ആശയപ്രചാരകൻ ഗുരുമൂർത്തിയുമായുള്ള പ്രതീഷിന്റെ അടുപ്പമായിരുന്നു വെള്ളാപ്പള്ളിയെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിന് കളമൊരുക്കിയത്. അന്നെടുത്ത ചിത്രങ്ങളിലും ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. വെള്ളാപ്പള്ളിയുടെ അടുത്ത വിശ്വസ്തനാണ് പ്രതീഷ് വിശ്വനാഥൻ. സമത്വ മുന്നേറ്റ യാത്ര എന്ന പേരിൽ വെള്ളാപ്പള്ളി നടേശൻ പദ്ധതിയിട്ട ജാഥയ്ക്ക് പ്രചാരണം നൽകുന്നതും പ്രതീഷാണ്. വി എച്ച് പി നേതാവ് പ്രവീൺ തൊഗാഡിയ പ്രതീഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു വർഷം മുമ്പ് കേരളത്തിലെത്തിയിരുന്നു. വി എച്ച് പി ഹിന്ദു ഹെൽപ്പ് ലൈൻ മുഖ്യ പ്രചാരകനാണ് പ്രതീഷ് ഇപ്പോൾ. അതേസമയം രാജ്യമൊട്ടാകെ ഉയർന്ന കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേരള ഹൌസിൽ ബീഫ് കറി നൽകി തുടങ്ങി. കേരള ഹൌസിൽ ദില്ലി പോലീസ് കടന്നുകയറ്റം നടത്തിയതിനെ തുടർന്ന് റെസിഡന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ബീഫ് വിതരണം നിർത്തലാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. അരക്ഷിതത്വങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ദില്ലി കേരള ഹൌസിൽ ബീഫ് വിളമ്പി തുടങ്ങി. ബീഫ് കഴിക്കാനായി വൻ തിരക്കാണ് കേരള ഹൌസിൽ അനുഭവപ്പെട്ടത്. സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അടക്കം നിരവധി പേർ ക്യാൻറ്റീനിലെത്തി ബീഫ് കഴിച്ചു. അതിനിടെ കേരള ഹൌസിൽ പശുവിറച്ചി വിൽക്കുന്നുവെന്ന് വ്യാജ പരാതി നൽകിയ വിഷ്ണുഗുപ്തയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്ഷണത്തിലേക്കുള്ള വർഗീയ കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതിരോധമാണ് കേരള ഹൌസിൽ ഇന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് നടത്തിയ പരിശോധനയെ തുടർന്ന് നിർത്തിവച്ച ബീഫ് വിഭവങ്ങൾ വീണ്ടും കേരള ഹൌസിൽ നൽകി തുടങ്ങി. 100 കണക്കിന് പേർ ബീഫ് കഴിക്കാനായി മാത്രമെത്തി. സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പശ്ചിമബംഗാളിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമൊത്താണ് ക്യാൻറ്റീനിലെത്തി ബീഫ് കൂട്ടി ഉച്ചയൂണ് കഴിച്ചത്. അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇഷ്ട വിഭവം തിരികെ കിട്ടിയ ആഹ്ലാദത്തിലായിരുന്നു ഭക്ഷണം കഴിക്കാനെത്തിയ എല്ലാവരും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഫാസിസം ഉണ്ടെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. കഴിക്കുന്നതിന് വേണ്ടിയല്ല, ഈ ഭക്ഷണ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് എല്ലാവരും ഇന്നിപ്പോൾ വന്ന് ബീഫ് കഴിച്ച് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. തിരക്ക് പ്രതീക്ഷിച്ചതിനാൽ ക്യാൻറ്റീൻ അധികൃതർ പതിവിൽ കൂടുതൽ ബീഫാണ് ഇത്തവണ പാകം ചെയ്തത്. പക്ഷെ തിരക്ക് കാരണം ഉച്ചയൂണ് നൽകി തുടങ്ങി മണിക്കൂറുകൾക്കകം തന്നെ ബീഫ് തീർന്നു. പക്ഷെ പിന്നീട് വന്നവർ ആവശ്യപ്പെട്ടത് കാരണം രണ്ടാമതും ബീഫ് പാകം ചെയ്യുകയായിരുന്നു. ബീഫ് നല്ല ഉഷാറായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ഇഷ്ടംപോലെ ആൾക്കാർ കഴിച്ചു. ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് തീർന്നു. സാധാരണ എല്ലാ ദിവസത്തിനേക്കാട്ടും കൂടുതലായിരുന്നു ഇന്ന്. ഭക്ഷണത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിച്ച ആഹ്ലാദത്തിലാണ് ഡൽഹിയിലെ മലയാളികൾ.
ഡൽഹി കേരള ഹൗസ് കാന്റീനിൽ നിന്നും ക്യാമറാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ചന്ദ്രബോസ് വധക്കേസിൽ ഒന്നാം സാക്ഷി അനൂപിന്റെ സാക്ഷി വിസ്താരം തുടരുന്നു. സംഭവ ദിവസം അനൂപിന്റെ മൊബൈലിലേക്ക് വന്ന കോളുകളുടെ വിശദാംശങ്ങളെക്കുറിച്ചാണ് പ്രതിഭാഗം ക്രോസ് വിസ്താരത്തിൽ ചോദിച്ചത്. പോലീസിന് നൽകിയ നമ്പർ കൂടാതെ മറ്റൊരു നമ്പർ കൂടി ഉപയോഗിച്ചിരുന്നതായി അനൂപ് കോടതിയിൽ പറഞ്ഞു. സംഭവ സമയം ചന്ദ്രബോസ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുവോ എന്ന കാര്യവും ക്രോസ് വിസ്താരത്തിനിടെ പ്രതിഭാഗം ആരാഞ്ഞു. രണ്ടാം സാക്ഷി അജീഷിന്റെ വിസ്താരം നാളെ നടക്കും. വിചാരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആവില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാൻ ആവശ്യപ്പെടാമെന്നും കോടതി പറഞ്ഞു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്ന് കുഴൽപ്പണം പിടികൂടി. അരക്കോടി രൂപയുമായി കാസർഗോഡ് സ്വദേശി പിടിയിലാവുകയായിരുന്നു. കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ടുമായി ഇന്നിവിടെ പറയുന്നു. നമസ്കാരം. ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാനായി നടത്തുന്ന ദൈനംദിന പരിശോധനയ്ക്കിടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കുഴൽപ്പണം പിടികൂടിയത്. കാഞ്ഞങ്ങാട് നിന്നും ബസ്സിൽ വന്നിറങ്ങിയ മഹാരാഷ്ട്ര സ്വദേശിയിൽ നിന്നാണ് 65 ലക്ഷം പിടികൂടിയത്. കോഴിക്കോട് കമ്മത്ത് ലൈനിലേക്കാണ് പണം കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി എക്സൈസ് ഇൻസ്പെക്ടർ ശരത് ബാബു പറഞ്ഞു. മയക്കുമരുന്ന് മദ്യ പരിശോധനയ്ക്കിടെയാണ് പണം കണ്ടെത്തിയത്. 65 ലക്ഷം രൂപയുണ്ട്. ഈ പ്രതി മഹാരാഷ്ട്ര സ്വദേശി സാംഗ്ലി സ്വദേശി സാഗർ ഗെയ്ക്കോ എന്നാണ് പ്രതിയുടെ പേര്. ഇയാൾ കാഞ്ഞങ്ങാട് നിന്ന് ഇത് പണം കളക്ട് ചെയ്തിട്ട് കോഴിക്കോട് കമ്മത്തി ലൈൻ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുകയാണത്. പിടിച്ചെടുത്ത പണം ഇൻകം ടാക്സ് ഓഫീസ് ആസ്ഥാനത്തേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.